എൻ്റെ സ്നേഹം ഞാൻ എത്ര വേണമെങ്കിലും ആയിക്കൊരു തരാം, പക്ഷെ വോട്ട് മാത്രം ചോദിക്കരുത്. ഈ വാക്കുകൾ കെ മുരളീധരൻ്റെതാണ്. കോൺഗ്രസ് അധ്യക്ഷനാകാൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പറ്റിയ ആളെന്നും തൻ്റെ വോട്ട് അദ്ദേഹത്തിനായിരിക്കുമെന്ന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരൻ എം പി. തൻ്റെ സ്നേഹം തരൂരിനും വോട്ട് ഖാർഗെയ്ക്കുമായിരിക്കുമെന്ന് കെ മുരളീധരൻ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ജനങ്ങളുടെ മനസ്സറിയുന്ന ആളാകണം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്. അധ്യക്ഷൻ താഴെത്തട്ടിൽ നിന്ന് സ്വന്തം അധ്വാനത്തിലൂടെ ഉയർന്നു വന്ന മല്ലികാർജ്ജുൻ ഖാർഗെയാകണം. തരൂരിന് സാധാരണക്കാരുമായുള്ള ബന്ധം അല്പം കുറവാണ്. അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. തരൂർ വളർന്നു വന്ന സാഹചര്യം വ്യത്യസ്തമാണ്. അദ്ദേഹം നയതന്ത്ര രംഗത്താണ് പ്രവർത്തിച്ചത്. പാർട്ടിക്ക് സാധാരണക്കാർ മുതൽ നയതന്ത്ര വിദഗ്ധരെ വരെ ആവശ്യമുണ്ട്. തരൂരിനും പാർട്ടി ഘടനയിൽ സ്ഥാനമുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കാൻ യോജിച്ചയാൾ മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അദ്ദേഹത്തിന് 80 വയസ്സായി എന്നാണ് ആരോപണം. മനസ്സെത്തുന്നിടത്ത് ശരീരമെത്തിയാൽ പ്രായം പ്രശ്നമല്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുന്നത് ഖാർഗെയാണ്. കേരളത്തിൽ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾ നൽകിയതും രാജസ്ഥാനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചതും ഖാർഗെയാണ്. ഇതിനർത്ഥം തങ്ങൾ ആരും തരൂരിനെതിരാണെന്നല്ലെന്നും എല്ലാവരും ഒരുമിച്ചാണ് ബി ജെ പിക്കെതിരെ പോരാടുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളെ ആകർഷിക്കാനും ഖാർഗെയ്ക്ക് കഴിയും. മറ്റു പാർട്ടികളെ യോജിപ്പിച്ച് ബി ജെ പിക്കെതിരെ പോരാടുന്ന നേതാവാണ് അദ്ദേഹം. തരൂർ മുന്നോട്ട് വെച്ച ആശയങ്ങളോട് യോജിപ്പുണ്ട്. അദ്ദേഹം കാണാൻ ക്ഷണിച്ചാൽ തൻ്റെ നിലപാടുകൾ നേരിട്ട് പറയും. ആരെ ACC പ്രസിഡന്റായി വന്നാലും താൻ അംഗീകരിക്കും. തരൂർ മികച്ച പാർലമെന്റേറിയനാണ്. എന്നാൽ പാർട്ടിയിലെ എല്ലാവരെയും നയിക്കാൻ പറ്റിയ നേതാവ് ഖാർഗെയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരം ഭാരത് ജോഡോ യാത്ര ഉണ്ടാക്കിയ ഉണർവിനെ തകർക്കാനായിട്ടില്ല. അധികാര സ്ഥാനങ്ങളിലേക്കുള്ള നോമിനേഷനുകളിൽ പലർക്കും പരാതിയുണ്ട്. അതിന് പരിഹാരം തെരഞ്ഞെടുപ്പാണ്. അടുത്ത തവണ കേരളത്തിൽ ബൂത്ത് തലം മുതൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തും. കോൺഗ്രസിനെ വിമർശിക്കുന്നവർ പോലും പാർട്ടിയിൽ ഇപ്പോൾ ജനാധിപത്യം വന്നു എന്ന അഭിപ്രായക്കാരാണ്. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJP ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമെന്നും കെ മുരളീധരൻ MP അഭിപ്രായപ്പെട്ടു.